അടിച്ച മടവാട് നല്ല പൊരിഞ്ഞ പൊന്നാനം പോയി പോലെ ഏകദേശം ഒരു കത്തിയിട്ട് നമ്മുടെ കത്തിവാളിന്റെ ഷേപ്പായിട്ട് മാറിയിട്ടോ നോക്കിയാ വെന്തുരുകിയ സാധനമാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇനി സാറ് നേരെ ഇതാണ് നല്ല ചുട്ടിപ്പൊള്ളുന്ന മടവാട് നോക്കിയ കത്തിയാൽ നമുക്ക് പീസ് എടുക്കണതാ. ഇത് ഇങ്ങനെ ഒരു കത്തി ഒരു പീസ് ആരും ഇത് കണ്ടിട്ടുണ്ടാവില്ല. അതാ ഓ നല്ല അടിപൊളി ഹോൾസ് ആക്കിയതിന് ശേഷമാണ് നമ്മുടെ കത്തി ടെമ്പർ ചെയ്തിട്ട് നല്ല പവർ ആക്കി നാടൻ കത്തി നാടൻ കത്തിയാളായിരുന്നു. ലാസ്റ്റ് കത്തിയത് കൂടെ കളഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കത്തിയുടെ കത്തിയാണ് ഏകദേശം നല്ല അടിപൊളി പോളിഷ് ചെയ്ത് സംഭവം സെറ്റ് ആയിട്ടുണ്ടല്ലോ. നമ്മളെ കത്തിയുടെ പവർ കണ്ടാ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടാക്കാൻ പറ്റുന്ന പവറിന്റെ കിടിലും ഇപ്പൊ ഉണ്ടാക്കിയ കത്തിയാളാണ്. അതുകൂടെ അത് ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇതെങ്ങനെ നമ്മളെ സ്വന്തം നമ്മളെ കണ്ണൂരേക്കുള്ള കിടിലം കത്തിയാട്ടോ. ഓക്കെ മീൻ കത്തി ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കത്തിയാണ് കേട്ടോ. ഈ ബീഫ് അതുപോലെ തന്നെ മട്ടൺ ഒക്കെ വട്ട ഉപയോഗിക്കുന്ന കത്തിയാണ്. അതിന്റെ മൂന്ന് നാല് പർപ്പസ് ആയി നോക്കി വെച്ചോ. കട്ടപ്പനക്കാർക്ക് വേണ്ട സ്പെഷ്യൽ നമ്മളെ വാണിയങ്കുളത്ത് ഉണ്ടാക്കുന്ന കട്ടപ്പന കത്തി ഇതിന്റെ ഒരു തുക ഞാൻ പറയുന്നു. ബാക്കി ഭാഗം വാങ്ങിച്ചോളാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ഉണ്ട് ഇതേക്കുറിച്ച് അടിപൊളി കിടിലൻ കത്തിവാട് മടവാടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ഞാൻ വന്നിരിക്കുന്നത്. സപ്പോസ് ഇതിന്റെ ലൊക്കേഷൻ വെച്ചാല് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു 8 കിലോമീറ്റർ ദൂരെയുള്ള വാണിയംകുളം. വാണിയത്തിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു വാണിയംകുളത്തൊരു ഇൻഡസ്ട്രിയൽ പാർക്കില് ശിബിൻ ഇൻഡസ്ട്രീസ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവും. കത്തി കത്തിവാട് അങ്ങനെ ഒരു കസ്റ്റമൈസ് ഒരുപാട് സംഭവം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി അത്. അപ്പൊ അതിൻ്റെ ഉള്ളിലെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ കാണാനുണ്ട്. അതിനുമ്പ് ഞാൻ കുറച്ച് ഇങ്ങോട്ട് പ്രൊഡക്റ്റ് ആദ്യം കാണിച്ചത് അതിന് ശേഷം ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യം ഒരു കാര്യം ചെയ്യാം, ഈ സ്ഥാപനത്തിന്റെ ഉടമയായ നമ്മുടെ ശശിയെന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചോദിച്ചോണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ ശിബിൻ ഇൻഡസ്ട്രീസിന്റെ ഉടമസ്ഥനായ ശശിയേട്ടൻ. ശശിയേട്ടൻ എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും എങ്ങോട്ട് പോകുന്നത്? കുഴപ്പമില്ലാതെ പോകുന്നത്. നമ്മുടെ ഈ സ്ഥാപനം ശിബിൻ ഇൻഡസ്ട്രീസ് ശരിക്കും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാണിയംകുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൊർണൂരിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അത് അവിടെ ശിബിൻ ഇൻഡസ്ട്രീസിന്റെ ഉടമസ്ഥനായ ശശിയേട്ടാ. നമ്മളിവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഐറ്റംസ് അതിവിടെ മൊത്തം നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഈ മൊത്തം ഇവിടെ നമ്മുടെ ശിബിൻ ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കുന്ന ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നോക്കിയാൽ കത്തിയാള് മടവാള് ചെറിയ നമ്മളെ ഇതിന് പീശാക്കത്തി കണ്ണൂര് പറയാ പീശാക്കത്തി പീശാക്കത്തി മുതൽ നോക്കിയാ ഇതിന്റെയൊക്കെ ഇതൊക്കെ കണ്ടാൽ ആൾക്കാർ ഞെട്ടിപ്പോട്ടാ. ഒരു ഒന്നൊന്നര നമ്മുടെ ഈ സിനിമയിലൊക്കെ മറ്റേ ഭീമന്റെ ഒക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് കത്തിയല്ലേ എല്ലാ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഇതൊക്കെയാണ് നിങ്ങളുടെ മെയിൻ പ്രൊഡക്ട്സുകൾ. ഇത് ഇവിടെ നിന്ന് തന്നെ മാനുഫാക്ചർ ചെയ്യുന്നു. അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ തന്നെ ഇവിടെ ചെയ്തിട്ട് എവിടൊക്കെ കൊടുക്കുന്നുണ്ട്? കേരളത്തിൽ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് അല്ലെ. ഇനിയിപ്പി വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത് വേണമെങ്കിൽ ഇനി ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക്. സംഭവിച്ചോ നമ്മൾ കുറെ നാളായിട്ടുണ്ട് നമ്മളെ കണ്ണൂരൊക്കെ ഇത് അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലായിടത്തും ഇത്രയും വെറൈറ്റി സത്യം ആദ്യം ഇത്രയും വെറൈറ്റി ഐറ്റംസ് കാണുന്നത്. നമ്മളിപ്പോ ഉത്സവത്തിന് പോയൊക്കെ തന്നെ കുറച്ച് കത്തികൾ വെറൈറ്റി ഇത് ഇങ്ങനെ മൊത്തം ചെയ്യുന്ന അല്ലേ. ഇതുണ്ട് ഈ കത്തികളൊക്കെ മൊത്തം ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഒരുപാട് നോക്കി വെച്ചോ. മാത്രമല്ല ഇപ്പം ഇതിപ്പോ നിങ്ങൾ ഈ വീഡിയോ കാണാനായിരിക്കെങ്കിലും ഇതിന്റെയൊക്കെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുക. എല്ലാ സ്ഥലത്തും ചെയ്ത് കൊടുക്കാൻ പറ്റുക. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചാൽ പറ്റുക. നമുക്കൊരു കാര്യം ചെയ്യട്ടോ, ഈ കത്തിയും കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഇവിടെ നിർമ്മിക്കുന്നത് ശശിവർദ്ധൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ കത്തിയാൾ ഉണ്ടാക്കുന്ന ആദ്യത്തെ പ്രൊസീജിയർ ആയത് കണ്ട നല്ല അടിപൊളി ഇത് തന്നെയാണ്. ഇത് ഉരുക്കാണ്, ഇത് ഇരുമ്പല്ല, ഇതല്ലേ നല്ല ഒറിജിനൽ ഉരുമ്പ് ഉരുക്കൊക്കെ പറഞ്ഞ സാറല്ലേ. ഇത് ഇങ്ങനെ ഉരുക്കിയിട്ട് ഇത് കട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യണേ, ആദ്യം ഇത് ഇങ്ങനെ കട്ട് ചെയ്യണം. എന്റെ അപ്പൊന്നെ എത്ര ഡിഗ്രി ചൂടിലായിരിക്കും ഇത് കട്ട് ചെയ്യുന്ന ഒരിക്കലും പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ കട്ട് ചെയ്ത പീസാണ്. ചേട്ടൻ പേരെന്താണ്? വിജയകുമാർ ചേട്ടനാണ് ഇവിടെ കട്ട് ചെയ്യുന്ന ആളുടെ. നമ്മുടെ ഈ സ്ഥാപനത്തിൽ കട്ട് ചെയ്യുന്ന ആള് പുള്ളിക്കാരനാണ്. നമുക്ക് കാണാൻ പറ്റുള്ളൂ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പീസ് പീസ് എടുക്കണതാ. ഇത് ഇങ്ങനെ ഒരു കട്ട് ചെയ്ത ഒരു പീസ്, ഇതാണ് പ്രൊസീജിയർ. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് വെട്ടി അടിപൊളി പീസ് പീസ് ആക്കിട്ട് ഇത് മൊത്തം ഉരുക്കിനെ പുറത്ത് കൊണ്ടുപോകുന്ന സംഭവം അല്ലേ. ശശിയേട്ടാ ഇതിപ്പോ നമ്മളത് ചെയ്യാൻ വേണ്ടി പോവാ, അടിക്കാൻ വേണ്ടി പോവല്ലേ. ഇത് ആ പുറത്തുനിന്ന് കൊണ്ടുവന്ന നമ്മളാ സാധനം ഇങ്ങനെ എന്താ പറയാ ഉരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ 5 മിനിറ്റ് ഉരുക്കി കഴിഞ്ഞാല് സെറ്റായി. ഇതിന് ശേഷം എന്താ ചെയ്യാ? ഹാമർ അടിക്കണം. ഇത് സംഭവം കൽക്കരിയാണോ? അതുകൊണ്ടാ ഇത് കണ്ടായിക്കോട്ടെ. ഇത് വെറൈറ്റി സംഭവം ആരും ഇത് കണ്ടിട്ടുണ്ടാവില്ല. അതാ ഓ തീ കൂട്ടിക്കൊണ്ടിരിക്കല്ലേ സംഭവം കൂടി കേട്ടാ. അത് വെച്ചിട്ട് ഒരിക്കലും കാണിച്ചേട്ടാ. ഇത് കണ്ടോ, ഇത് മൊത്തം ലീഫ് വണ്ടികളുടെ ലീഫ് ആർക്കും ഇപ്പഴേ മനസ്സിലായിട്ടാ.
വണ്ടികളുടെ ലീഫാണ് ഈ പീസ് പീസായി മുറിക്കുന്നത്. എന്താണ് ഇതിന്റെ ഉപകരണം? ഇപ്പൊ ഭയങ്കര പവർ ആയിരിക്കും ഇതിന്, ഹാർഡാണ്. ഇതിപ്പോ നിങ്ങൾക്ക് എവിടെ കിട്ടിയത്? പഴയ കോയമ്പത്തൂർ പൊള്ളാച്ചിയൊക്കെ പറഞ്ഞ പഴയ ബസ്സൊക്കെ പൊളിക്കുമ്പോ അല്ലേ? ഇത് ബസ്സിന്റെ ആണോ? ബസ്സിന്റെയും ലോറിന്റെ ഒക്കെ അല്ലേ? പക്ക നമ്മൾ ടാറ്റേനെ ഒക്കെ ഉരുക്കുന്നൊക്കെ പറഞ്ഞല്ലേ ആ സംഭവട്ടാ. ആ ലീഫ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ഉരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം അടുത്ത് ഏത് മെഷീനിലേക്ക് പോകുന്നത്? ഈ മെഷീൻ അല്ലേ? പവർ നമുക്ക് അത് കണ്ടോക്കാം. അതേ ശരി, ഇപ്പൊ ഇതൊരു 5 മിനിറ്റ് നമ്മൾ കാത്തിരിക്കണം. 5 മിനിറ്റ് കാത്തിരിക്കാൻ നോക്കണ്ട, നമ്മൾ ഉരുക്കിക്കൊണ്ടിരിക്കട്ടോ. നമ്മുടെ ആ ടാറ്റയുടെ ഒക്കെ ഈ ഉരുക്കണല്ലോ, ഉരുക്കി ഇങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 5 മിനിറ്റ് കാത്തിരിക്കട്ടോ. ബിജാർ നമ്മൾ സംഭവം ശരിയായോ? റെഡി ആയോ? നമ്മളുടെ ഇരുമ്പേശ് ഉരുകിയിട്ടുണ്ട്. അത് ചുട്ട് പൊള്ളുന്ന സാധനം എടുത്തു. അപ്പൊ എടുക്കാൻ വേണ്ടി പോട്ടാ. ഈ സെയിം സാധനം നേരെ ഇനി അപ്പുറത്തേക്ക് തട്ടാൻ പോട്ടെ. നല്ല വെന്തുരുക്കിയ സാധനമാണ് അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഈ സാധനം നേരെ ഈ ഒരു മെഷീൻ ചേട്ടാ, ഈ മെഷീനെ വരുന്നതാണ്? ഈ മെഷീൻ വരുന്നത് എന്റെ പൊന്ന്. ഇതൊക്കെ ഓഹോ, ഇതൊരു വെറൈറ്റി സംഭവം കേട്ടോ. ഇതിപ്പോ ഷെയ്പ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതാണ് നമ്മുടെ കത്തിവാണ്ടൊക്കെ ഷെയ്പ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്ര എക്സ്പേർട്ടിലെ വ്യക്തിയാണ്, അങ്ങനെ പക്ക കൈ കൊണ്ട് ഓരോ മോഡൽ ഷെയ്പ്പ് ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ കാഴ്ചയ്ക്ക് ഇംഗ്ലീഷ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ മടവാട് കത്തിയാളൊക്കെ ഉണ്ടാക്കേണ്ട ഷെയ്പ്പ് ആക്കുന്ന കാഴ്ച കേട്ടാ. ചേച്ചി എത്ര വർഷമായി പരിപാടി ചെയ്യുന്നത്? എത്ര വർഷമായി? 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ചേച്ചിയുടെ സംഭവം. ഏകദേശം ഒരു കത്തിന്റെ നമ്മുടെ കത്തിവാണ്ട് ഷെയ്പ്പായിട്ട് മാറിയിട്ട് നോക്കിയാ. ആ ചെറിയൊരു പീസ് ഇരുമ്പ് കഷ്ണം നല്ല അടിപൊളി മടവാണ്ട ഷെയ്പ്പായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് കണ്ടോക്കട്ടാ. ഏകദേശം ഈ ഒരു സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അതങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഓരോ ടൈം ഉണ്ടാക്കും. ഒരു ദിവസം എത്ര പീസ് ഉണ്ടാക്കും? ഒരു ദിവസം 200-250 പീസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഷിബിൻ ഇൻഡസ്ട്രീസ്. ഇതുണ്ടല്ലോ ജസ്റ്റ് ഷെയ്പ്പായി. ഇതുപോലെ ഈ ഒരു സാധനം അടിച്ചടിച്ചിട്ട് ഏകദേശം ഒരു ഷെയ്പ്പായിട്ടുണ്ട്. ഇതാ സംഭവം കേട്ടാ. ഇനി ഇതിന്റെ അടുത്ത പ്രൊസീജർ നമുക്ക് കണ്ടോ കേട്ടോ. അപ്പൊ നമ്മൾ പഞ്ചെ വെച്ച് ഒരുപാട് കത്തികൾ 3 നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അടുത്തത് ഹാൻഡ് പവർ ചെയ്യാൻ പോകും. ഹാൻഡ് പവർ ആ ഉള്ളു വീട് പോയിട്ടില്ലേ? അതിനുള്ളിൽ വേറെ സെക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മളെ കൂടെ ഒരു ചേട്ടൻ ചേട്ടാ, നമ്മൾ ഏതാ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇപ്പം ഈ ഒരു കത്തിയാട്ടാ. നമ്മളവിടെ തന്നെ ശരിക്കും പറഞ്ഞാൽ കത്തിയാണെന്ന് പറയുന്നത്, കത്തിയാൾ ഇവിടെ മടവാണെന്ന് പറയല്ലേ. നമ്മൾ ചെയ്ത് നോക്കിയാ ഉള്ളിലേക്ക്. ഉള്ളിലേക്ക് പോയിട്ട് ഇവിടെ വെച്ചാലേ ഇവിടെ ഒരുപാട് സംഭവം എന്തൊക്കെ ഉണ്ടോ. ഇവിടെ നമുക്ക് ഉച്ചയ്ക്ക് കഞ്ഞിക്ക് വെക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് നമുക്ക് ചോറൊക്കെ തരണം കേട്ടോ. ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് നമ്മൾ പോകുള്ളൂ കേട്ടോ. നല്ല കഞ്ഞിയും വേറെ വെക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നേ. അടുത്ത കൂടെ ഇവിടെ ഇതെന്താ സംഭവം? തീപ്പണി ഇതുണ്ട്. ഇത് ഉരി ഇതുണ്ട്. പിന്നെ അത് കൈ നമ്മുടെ പവർ കൂട്ടാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിട്ടേ, കൈക്ക് പവർ കൂട്ടാൻ വേണ്ടിട്ട്. അതിന് നമ്മൾ ഉരുക്കിക്കൊണ്ടിരിക്കട്ടാ. ഇത് ഇതെല്ലാം ചൂടില് തീയോണ്ടിലെ കളിയാണല്ലേ, എല്ലാം തീയോണ്ടിലെ കളിയാണ്. നമുക്ക് ജസ്റ്റ് ഇത് കണ്ടോക്കട്ടാ. ഇനിയിപ്പോ എത്ര നേരം ഉരുക്കേണ്ടി വരുന്നത്? 4-5 മിനിറ്റ് ഉരിക്കേണ്ട ശേഷം അടുത്ത ശേഷം എന്താ ചെയ്യാം? ഇവിടെയാണല്ലോ, ഇവിടെ അടിക്കും മുട്ടി കൊണ്ട് അടിച്ച് സെറ്റ് ആക്കും. നമുക്കുണ്ടല്ലോ ഇത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം ഇവിടെ ചെറിയ പണിയുണ്ടാവും, കണ്ടോക്കാം. സുരേന്ദ്രട്ടാ, നമ്മുടെ 5 മിനിറ്റ് കഴിഞ്ഞാൽ ചുട്ട് പൊള്ളുന്നുണ്ടല്ലോ. ഏകദേശം ആയോ? ഏകദേശം ആയോണ്ട് ശേഷം നമുക്ക് അങ്ങോട്ട് മാറ്റി നോക്കിയാ അല്ലേ. ഇത് ഏകദേശം നമ്മുടെ ചുട്ട് പൊള്ളി തറതറാതെ ഒരുക്കി ഒരുക്കിയിട്ട് അത് നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റാട്ടോ. അതിന് ഇങ്ങോട്ടൊക്കെ നേരെ കൊണ്ടുപോകും. അവിടുന്ന് നല്ല ചുട്ട് പഴുത്ത കിട്ടില്ല എന്റെ പൊന്നെ. നമ്മുടെ മാട്ട് കലാപമണിന്റെ ഒരു സിനിമയിലെ കണ്ടിട്ട് ഇങ്ങനെ അല്ലേ കൊണ്ടുവരെ കൊണ്ടുവന്നവരെ. ഇനിയിപ്പോ അതിപ്പോ ഇനി മുട്ടി കൊണ്ട് നമ്മുടെ ഹാമർ കൊണ്ട് അടിക്കാൻ തുടങ്ങി. ഹാമർ കൊണ്ട് അടിച്ച് സെറ്റ് ആണ് എന്റെ ഇത്. ഓരോ ടൈം എടുക്കും ചേച്ചിട്ടാ? 10 മിനിറ്റ് അല്ലേ. ഒരു കത്തിയാണ് ഏകദേശം ഇതിലെ മുട്ടി മിനിക്ക് റെഡിയാക്കാൻ വേണ്ടി ചേച്ചി ഒരു 10 മിനിറ്റ് ടൈം എടുക്കും. അത് ഓരോ പണി കേട്ടതാ. ഓരോ സെറ്റിംഗ് കൊണ്ട് നമ്മളെ ചേട്ടാ ചെയ്യുന്നുണ്ട്. ഇതാട്ടോ ഒരു കത്തിയാണ്ടാക്കാൻ പണി എന്റെ നല്ല പണിയാട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് അടിച്ച് സെറ്റ് ആക്കിയാൽ മാത്രമേ നല്ല അടിപൊളി ഒരു മടവാട് ഒരു കത്തിയാണ് റെഡിയാക്കാൻ പറ്റുള്ളൂ. ഇത് ഷെയ്പ്പിംഗ് ആണല്ലേ, ഇതല്ല ഷെയ്പ്പ് ആയിക്കൊണ്ടിരിക്കട്ടോ. വളരെ കിട നല്ല രസമുണ്ട്. ആ ഒരു സ്പീഡും ഇവർ ആ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഇങ്ങനെ അടിക്കുന്നത് അല്ലേ. ഇത്ര പെർഫെക്ഷൻ കിട്ടണല്ലോ. അവർ ഷെയ്പ്പ് ആയതാ. ഏകദേശം ഒരു മടവാളിന്റെ ഷെയ്പ്പ് ആയിട്ടുണ്ട്. ഇതോട്ടെ, ഇത് ഒരിക്കലും നമ്മൾ താഴ്ഭാഗം അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മേൽഭാഗം കത്തിയാളെ മേൽഭാഗം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് കൂടെ കാച്ചിന് ശേഷം പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലേ. അതിനുശേഷം മേലെ അടിച്ച് റെഡിയാക്കും അല്ലേ. നമുക്കത് കണ്ടോ കേട്ടോ. അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് റെഡിയായി അല്ലേ. ചൂടായോ? നമ്മളുടെ മേൽഭാഗം ചൂടാക്കാൻ വെച്ചിട്ട് എന്റെ പൊന്നെ ജസ്റ്റ് കാണാൻ ചെന്നാ. ഇതാണ് നല്ല ചുട്ടി പൊള്ളുന്ന മടവാട് നോക്കിയ കത്തിയാൽ നമുക്ക് ഇനി അടിച്ച് സെറ്റാക്കണല്ലേ. സെറ്റാക്കും. ജസ്റ്റ് കണ്ടോ കേട്ടോ, അടിച്ച് ഫിനിഷാക്കാലോ പരിപാടി. ഇത്
ഇനിയിപ്പോ നമ്മള് താഴ്ഭാഗം നേരെ റെഡിയാക്കി അടുത്തത് മേൽഭാഗം റെഡിയാക്കാൻ വേണ്ടി പോകട്ടോ. ഓ എന്തൊക്കെ പണിയുണ്ട്, ഏകദേശം നല്ല അത്യാവശ്യം നല്ല പണിയുണ്ടല്ലേ, ഒരു കത്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല മെനക്കുണ്ട്. ചേച്ചിയുടെ ഒരു ദിവസം ഏകദേശം എത്ര നമുക്ക് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് ഇവിടെ? 100-200 ആ ലെവലാണ് ചെയ്യുന്നല്ലേ മേനെ മാക്സിമം. കണ്ടോ ഇപ്പൊ ഇത് ചെയ്യട്ടെ, ഇത് ചെയ്തിട്ട് ഇതിന് ശേഷം ഒരുപാട് സംഭവം കാണാനുണ്ട്. ഓക്കെ, അടിച്ച് മടവാട് നല്ല പൊരിഞ്ഞ പൊന്നാനം പോയി പോലെ സംഭവം സെറ്റാക്കണം നമ്മൾ കാണിച്ചു. നോക്കിയ ആ ഒരു നേക്കണ്ട നേക്കണ്ട ഭയങ്കര ഇഷ്ടപ്പെട്ടോ. നല്ല കിടിലം മടവാട് കത്തിയാട് റെഡിയാക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മുടെ ഷിബിൻ ഇൻഡസ്ട്രീസ് വാണിയംകുളം ചോർണൂരിൽ കേട്ടോ. അപ്പൊ നമ്മൾ അടിച്ച് സെറ്റായതിനു ശേഷം അടുത്ത ഇപ്പൊ നമ്മൾ ഷേപ്പ് ഒക്കെ പഠിച്ചത്, ഏഹ് അളവുണ്ടാവും അല്ലേ, ഏകദേശം മനസ്സിൽ അളവുണ്ടാവും. ഏകദേശം അളവിൽ അവല് സെറ്റായിക്കൊണ്ടിരിക്കട്ടെ. ആ ഒരു മൊന ആ ഒരു മൊനയൊക്കെ റെഡിയാക്കാൻ പഠിച്ചല്ലേ, ഇപ്പൊ ഇത് കട്ട് ചെയ്യണം, അത് കളഞ്ഞിട്ടാ. അപ്പൊ ഏകദേശം മൊനയല്ലേ, കൊക്ക് കൊക്ക് അല്ലേ. അപ്പൊ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ട് ഏകദേശം ഷേപ്പായി, മൂന്നാമതും കൂടി വിരിക്കുന്ന ശേഷം ഷേപ്പ് ആയിക്കൊണ്ടിരിക്കുക ചേട്ടാ. ഇതിപ്പോ ഏകദേശം ലാസ്റ്റ് സ്റ്റേജ് എത്തി അല്ലേ, ഇതിനു ശേഷം നമ്മളെന്താ ചെയ്യാ, ഗ്രൈൻഡ് ചെയ്യണം. ഓക്കെ, മൂർച്ചയാക്കണ്ടേ, കത്തിയും വിറ്റിയാണ് ഗ്രൈൻഡ് ചെയ്യണം. ഏഹ് ഇതിപ്പോ ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഏകദേശം പക്ക ഒരു കത്തിയാണ്ട് ഷേപ്പ് ആയത്, ഷേപ്പ് ആയല്ലേ എന്റെ നല്ല ഇതുണ്ട്. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ജസ്റ്റ് പിടി പിടി വിറ്റാക്കും, അതിനുശേഷം ഗ്രൈൻഡ് ചെയ്യും. അപ്പൊ അവർക്ക് കത്തി റെഡിയായി അല്ലെ, വിൽപ്പന നടത്താലും കത്തി റെഡിയായി. കണ്ടോക്കിയാലോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ നമ്മൾ അടുത്ത പ്രൊസീജിയർ വെച്ചാൽ ഇത് പിടിയാണല്ലേ, മൊത്തം കാണുന്ന മൊത്തം പിടിയാണല്ലേ ചേച്ചിയേട്ടാ. ഇത് നമ്മള് കത്തികളുടെ പിടി, പല പല കത്തികളും പല മോഡൽസ് ആണല്ലേ. ഇതിപ്പോ കാണുന്നത് ഇത് ഏത് മോഡലാണ്? പൈനാപ്പിൾ. ഓരോ പേരുണ്ടാവും ഉപയോഗിക്കാൻ വരുന്നേ, ഒരുപാട് ടൈപ്പ് കളിച്ചാട്ട വരുന്നതാ. മോഹൻദാസ് ചേട്ടൻ നമുക്ക് പിടിയാക്കി തരാൻ വേണ്ടി പോകുന്നത്. ഇതെന്താ സംഭവം, അതിന് പേരെ കാണുന്നുള്ളത് ഒരു സ്വർണ്ണ കളറ് പിച്ചറ അല്ലേ. ചെയ്ത് നമുക്ക് നോക്കാം, നമ്മളെ നമ്മുടെ അപ്പുറത്ത് കത്തി ഉണ്ടാക്കിയതിന്റെ സാധനം അടിപൊളി അടിച്ച് പവർ ആക്കിക്കൊണ്ടിരിക്കട്ടാ. സംഭവം കൊള്ളാലോ, അവിടെ പിടിക്കണം. നമ്മൾ ജസ്റ്റ് കണ്ടോക്കാം ശശിയേട്ടാ. ഇതിപ്പോ നിങ്ങൾ ഈ മരക്കെ എവിടെ നിന്ന് നിങ്ങൾ ചെയ്തിട്ടാ? പുറത്ത് ചെയ്യിപ്പിക്കുന്ന കേട്ടാ. ആ ഇതിപ്പം പോളി ഗ്രൈൻഡ് ചെയ്ത് കേട്ടോ, പോളി ചെയ്യാൻ വിളിക്കാം. ശരിക്കും ഒരു സ്വർണത്തിന്റെ പിടി പോലെ അല്ലേ, ഏ ഒരു ലുക്കായി. ചിലതൊക്കെ കറുത്ത വരുന്നത് പോളിഷ് കണ്ടിട്ടുണ്ടായിരുന്ന പിടിയിലേക്ക്, അതെന്താണ്? നമ്മൾ ആദ്യം കാണിച്ച കത്തിയിലൊക്കെ കളറടിക്കുന്നതല്ലേ, ഒരു ലുക്കിന് വേണ്ടിട്ടല്ലേ, വാർണിഷ് ലെവലിലൊക്കെ. ഏഹ് ഇതേകദേശം പിടിയായിട്ടുണ്ട്, നല്ല നോക്കിയ നല്ല സ്വർണത്തിന്റെ പിടിപോലായിട്ടുണ്ട്. ഇതിന് ഫിറ്റ് ചെയ്യും, ഇതാര ഫിറ്റ് ചെയ്യാം നമ്മൾ ജസ്റ്റ് കണ്ടോ നമുക്ക്. ഇതിലാണ് ഫിറ്റ് ചെയ്യട്ടോ കത്തി, നമ്മൾ അപ്പുറത്ത് ഉണ്ടാക്കിക്കൊണ്ടുന്ന കത്തി നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യുന്ന കാഴ്ച കാണിച്ചാൽ ആദ്യം ഡ്രില്ല് ചെയ്ത് ഹോൾസ് ഉണ്ടാക്കട്ടെ അല്ലേ. ആദ്യം ഒരു ഹോൾസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മളെ കത്തി വളരെ ഫിറ്റ് ചെയ്യുക, അതിന്റെ ഒരു മെഷീൻ കേട്ടോ. മോഹൻദാസ് ചേട്ടനാണ് ഇതിന്റെ എക്സ്പേർട്ട് അല്ലേ ചേട്ടാ. അപ്പൊ നമ്മൾ അതിന് ഒരു ഹോൾസ് ആക്കിയതിന് ശേഷമാണ്, നോക്കി നല്ല അടിപൊളി ഹോൾസ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ കത്തി കയറ്റും അല്ലേ. ഏഹ് ഇതിനെന്താ അളവുണ്ട്? അങ്ങനെ എന്താ അളവുണ്ടോ? ഇല്ല അല്ലേ, ഒരു ഏകദേശം അളവല്ലേ. നമ്മളെ കത്തിന്റെ പിടി പിടി ഉണ്ടല്ലോ, ആ പിടി സെറ്റായിക്കൊണ്ടിരിക്കട്ടോ. നല്ല അടിപൊളി സ്വർണത്തിന്റെ ടച്ചിൽ, ഒരു ഗോൾഡൻ ടച്ച് എന്നൊക്കെ പറയല്ലേ, സ്വർണത്തിന്റെ ആ പിച്ചൽ ആണുമ്പോൾ ഒരു ഗോൾഡൻ ഫീൽ ആല്ലേ. ഒന്ന് പോളിഷിംഗ് അടിച്ചാൽ സൂപ്പറായി. ഏഹ് ഇനിയിപ്പോ അതങ്ങനെ ഫിറ്റ് ചെയ്ത് മെഷീൻ തന്നെ ഫിറ്റ് ചെയ്യാം, അടിച്ച് കയറ്റും അല്ലേ. പിന്നെ സെറ്റായി, പിന്നെ ഗ്രൈൻഡിങ് ചെയ്തോളൂ, നമുക്ക് അത് കണ്ടോക്കാം. അപ്പൊ ഫിറ്റിങ്ങിന് മുമ്പത്തെ പ്രൊസീജിയർ എന്ന് പറയുകയാണെങ്കിൽ താഴ്ഭാഗം ഉണ്ട്, നമ്മുടെ കൈപ്പിടി ഭാഗം അല്ലേ, കൈന്റെ പിടിഭാഗം ഉറപ്പാക്കാൻ പിടിക്കും, ഒരു ഷേപ്പ് ആയിക്കൊണ്ടിരിക്കും. എന്താ രസം നോക്കിയാ, വെറൈറ്റിയാണോ, വെറൈറ്റി സംഭവട്ടാ. നമ്മൾ ആ കൈ കത്തിയാണ്ടൊക്കെ പിടിഭാഗം സെറ്റ് ആയിക്കൊണ്ടിരിക്കുക, പോളിഷ് നല്ല ഗ്രൈൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് കാണാൻ പറ്റും. ശരി, നമ്മളെ വിഷുവിന് പൂത്തിരി കത്തിച്ചുകൊണ്ടിട്ടാണ് ഈ സംഭവം ഏകദേശം സെറ്റായിട്ടാ. മോഹൻദാസ് ചേട്ടൻ ഇതിന്റെ എക്സ്പെർട്ട് അല്ലേ, മോഹൻദാസ് ചേട്ടൻ ഇതിന്റെ ഒരു എക്സ്പെർട്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയാ നല്ലതാ, സേഫായിട്ടാ. അതായത് ചിലപ്പം നമ്മൾ അടിച്ച് സെറ്റാക്കുമ്പോഴേ ചെറിയ മൊനകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കൈയൊന്നും തട്ടി മുറിയില്ല. അപ്പൊ നമ്മൾ അപ്പുറത്തൊന്ന് പിടിവാക്ക് ഗ്രൈൻഡ് ചെയ്തോണ്ടെന്നോ, അതിന് അതിനെ ചിപ്പൊന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്, വാല് ചൂടാക്കിയിട്ട്, വാല് ചൂടാക്കിയ ശേഷം ആ ഒരു പവർ ഫിറ്റ് ആവാൻ പഠിച്ചല്ലേ. ഓ അതിന് വേണ്ടി ഓരോന്ന് ഓരോന്നേരും അതിന്റെ ഓരോ രീതി ഉണ്ട് പറയുന്നവരല്ലേ. ഏഹ് ഇപ്പൊ നമ്മളുണ്ടല്ലോ ഒരു വാല് ചൂടാക്കിയിട്ട് ഇതാ, ഏകദേശം അതും ചൂടാക്കി ഒരുക്കി സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അതിനുശേഷം
ഇപ്പൊ ആ പിടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആ പിടിയിലേക്ക് ഇത് കയറ്റി കഴിഞ്ഞാൽ നമ്മളെ കത്തിയാൾ റെഡി. എന്റെ ലാസ്റ്റ് ഒന്ന് ഗ്രൈൻഡിങ് കൂടെ ചെയ്താൽ മൂർച്ചയായി അല്ലേ. ഓ എത്ര ഒരു 10-12 എന്താ പറയാ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയ നമ്മള് തേങ്ങ വട്ട ഉപയോഗിക്കുന്ന ഒരു കത്തി ഉണ്ടാകുന്നത്. കത്തിയാണ് ഉണ്ടാകുന്നത്. നമ്മൾ സിമ്പിളായി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആണ്. പക്ഷെ ഇത് നോക്കി ജസ്റ്റ് കാണിച്ചാ ചേട്ടാ ഏതായാലും സംഭവം സെറ്റായി. അതാണ് അതാണ് പുകയരുത്. ആ വരുള്ള വെള്ളത്തിന് പറ്റായിരിക്കും അല്ലേ. വെറൈറ്റി വെറൈറ്റി. ആ ഇതിപ്പോ ടൈറ്റ് ആയല്ലേ. ലാസ്റ്റ് നമ്മളെ കത്തിയാണ് റെഡിയായിട്ട്. അതൊക്കെ ലാസ്റ്റ് മോഹൻദാസ് അവസാന പ്രൊസീജിയർ ഒന്നായി നമ്മുടെ കത്തി നല്ല പിടിയെ സെറ്റാക്കി ഇത് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മൾ ലാസ്റ്റ് മിച്ചം ബാക്കിലെ പിടിഭാഗം ലാസ്റ്റ് കട്ട് ചെയ്ത് കൂടെ കളഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കത്തിലുണ്ടാക്കി ആ ഗ്രൈൻഡറിൽ കട്ട് ചെയ്ത് കളഞ്ഞു. അത്രയും പണി അല്ലേ. ആ അതവിടെ അവിടെ ഫിറ്റാക്കി സെറ്റാക്കി വെച്ചല്ലേ. ഇത് ഒരിക്കലും ഇളകി പോകില്ല. ടൈറ്റായി. ആ അപ്പൊ നമ്മുടെ ലാസ്റ്റ് കത്തി സെറ്റായി. ഇനി ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മാത്രം മതി. ഗ്രൈൻഡ് ആരും ചെയ്യാ എക്സ്പേർട്ട് ഗ്രൈൻഡ് സൂര്യട്ടോ. സൂര്യട്ടാണ് ഗ്രൈൻഡിങ് എക്സ്പേർട്ട്. നമ്മൾ സെറ്റാക്കിയത് നമ്മളെ കത്തിയാണ്ടല്ലോ. കത്തിയാണ് ലാസ്റ്റ് സ്റ്റേജ് കിടലം എന്താ പ്രോസസ്സിംഗ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. എന്റെ പൊന്നെ നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ തേങ്ങയൊക്കെ പൊളിക്കാൻ ഉപയോഗിക്കുന്നത് അടിപൊളി മടവാട്ടോ. മടവാട് നല്ല പോളിഷ് ചെയ്തിട്ട് ലാസ്റ്റ് ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്തത് ലാസ്റ്റ് പ്രൊസീജിയർ കേട്ടോ. ഇത് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലുള്ള മൂർച്ച കൂടാൻ വേണ്ടി ഒരു പോളിഷിംഗ് കൂടെ പ്രൊസസ് കൂടെ. ഒരു പോളിഷിന്റെ പ്രൊസസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളെ കത്തി റെഡിയാക്കാ. ഇത് ലാസ്റ്റ് സ്റ്റേജ് ആണല്ലേ പോളിഷിങ് നല്ല മൂർച്ച കൂടും അല്ലേ. ഒറ്റ പൊട്ടി രണ്ട് തുണ്ടാവും അല്ലേ. അത്ര ഷാർപ്പാണ് നല്ല എന്റെ പിന്നെ തിളങ്ങുന്ന നോക്കിയ വെറൈറ്റി സംഭവട്ടാ. അപ്പൊ നമ്മളെ ഒരുപാട് നേരം കഷ്ടപ്പെട്ട് നമ്മുടെ കത്തിയാട് ഏകദേശം നല്ല അടിപൊളി പോളിഷ് ചെയ്ത് സംഭവം സെറ്റ് ആയിട്ടുണ്ടല്ലോ ചേട്ടാ. ഇത് ഇപ്പൊ ആയോ റെഡി ആയോ? ടെമ്പർ എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പുകൂടാൻ പഠിച്ചാണോ? മരക്കത് മൂർച്ചിട്ടാ പഠിച്ചല്ലേ. ഇതിപ്പോ ഏകദേശം നല്ല ഗ്ലൈസിങ് സംഭവം സെറ്റ് ആയിട്ട്. ഇനി ഒരു പ്രൊസീജിയർ കൊണ്ട് നമ്മൾ കൂടെ കണ്ടോക്കാം. മരക്കരി ഇട്ടിട്ട് ടെമ്പറിംഗ് എന്ന് പറഞ്ഞ പരിപാടി അല്ലേ. നമ്മൾ കണ്ടോക്കാം. നമ്മൾ ജസ്റ്റ് നമ്മുടെ മോഹൻദാസ് ആയിട്ട് നമുക്ക് ചെയ്ത് കാണിച്ചിട്ടാ നല്ല കത്തിയാണ് നമ്മുടെ. എന്റെ പൊന്നെ അതായത് കനലും കാര്യങ്ങളൊക്കെ കേട്ടാ. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഗുണം എന്താ മതിയായിരിക്കും. എന്തും വട്ട ഒറ്റ വട്ടി രണ്ട് കഷ്ടം എന്നൊക്കെ പറയുന്ന പോലെ ആ പ്രശ്നം ഉണ്ടാവില്ലേ. ഒരു ഗ്യാരണ്ടി കൂടാൻ പറ്റും നമുക്ക് അല്ലെ. ഒരു നമ്മുടെ ഉറപ്പ് കൂടാൻ കാര്യങ്ങളൊക്കെ കൂടാൻ പറ്റും ആണല്ലേ. നാടെ പക്ക നോക്കിയാ ടെമ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ കത്തിലടി. അപ്പൊ നമ്മളെ ഏകദേശം നമ്മുടെ ടെമ്പർ കൂടെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഏകദേശം പിന്നെ അത് ചൂടായിട്ടുണ്ടല്ലേ. ഇനിയിപ്പോ ഇതൊന്നും ചെയ്യാനില്ല. ആയി ലാസ്റ്റ് ആയല്ലേ. വള്ളത്തിൽ നോക്കി കഴിഞ്ഞാൽ ടെമ്പർ ആയിട്ട് നോക്കിയാ എന്താ പൊന്നെ. അത് വള്ളം ഇപ്പൊ പോകാൻ പോയി നോക്കിയാ. അതൊരു സംഭവമാണ്. അത് ലാസ്റ്റ് നമ്മളെ ടെമ്പർ ചെയ്ത് നല്ല പവറാക്കി നാടൻ കത്തിയാളായത് പവറാക്കി വെച്ചിട്ടുണ്ട് നോക്കിയാ. ഓരോ പ്രൊസീജിയർ ഉണ്ടാ. അതൊക്കെ ഒരുപാട് വർഷങ്ങളൊക്കെ എല്ലാവരും ചെയ്തോണ്ടിരിക്കും സംഭവിക്കല്ലോ. ഇത് ഈ കൊല്ലന്മാരും മുമ്പ് ചെയ്ത് സെറ്റാക്കിയ പരിപാടി ആയിക്കോട്ടെ നോക്കിയാ. അപ്പൊ നമ്മുടെ ഏകദേശം കത്തി റെഡി ആയിട്ട് നമ്മളെ ഏകദേശം സംഭവം കഴിഞ്ഞു. ലാസ്റ്റ് പ്രൊസീജിയറും കഴിഞ്ഞിട്ട് ഒരു 1.5 കിടിലം കത്തി നാടൻ കത്തിവാള്. ശരിക്കും പാലക്കാടൻ കത്തിയാൾ പറയാം അല്ലേ. നല്ല അടിപൊളി പാലക്കാട് വാണയംകുളം കത്തിയാള് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ശിബിൻ ഇൻഡസ്ട്രീസ് കേട്ടോ. വാണയംകുളത്തിലെ നമ്മുടെ ശിബിൻ ഇൻഡസ്ട്രീസിലെ കത്തിയാണിത്. നമുക്ക് ഇതിന്റെ ലൈവ് നമുക്ക് ഇതൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇത് വെച്ച് രണ്ടു സംഭവം ഒന്ന് കാണിച്ചു കൊടുത്താലോ. നമ്മൾ ഇതിന്റെ പവർ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ ശശി കേട്ടോ, ഏകദേശം 1-2 മണിക്കൂറിന് നമ്മുടെ പ്രയത്നത്തിന് ശേഷം ഒരു 1.5 വാക്കത്ത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾ പക്ക കോട്ടിൽ അല്ലേ. നല്ല പോളിഷ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കത്തി, ഫോർ എക്സാമ്പിൾ ഈ ഒരു കത്തിയൊക്കെ ആരും നമ്മുടെ വീഡിയോ ആണെന്ന് ആർക്കും വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുക? 100 ചെയ്തു കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ചേച്ചി ഒരു വീട്ടമ്മ കാണുന്നു, അവർക്ക് ഈ കത്തിന്റെ ക്വാളിറ്റി ഈ ക്വാളിറ്റി കണ്ടിട്ട് ഒന്ന് പാർസൽ അയക്കാന്ന് വെച്ചാൽ അയച്ചു കൊടുക്കും
ഞാൻ നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുക. എന്നിട്ട് അവർക്ക് ഫോർ എക്സാമ്പിൾ ഒരുപാട് ചേച്ചിമാർ നല്ല അടിപൊളി കത്തി വരുന്ന ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ തേങ്ങ വെട്ടാനാണെങ്കിലും മരം വെട്ടാനാണെങ്കിലും നമ്മുടെ എല്ലാ ഫോർ എക്സാമ്പിൾ മരം കൊന്നു വരുന്ന ദിവസം ഒരു പവർ കാണിച്ചു നോക്കിയാൽ നമ്മളെ കത്തിയുടെ ഒരു പവർ കണ്ട ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടാക്കാൻ പറ്റുന്ന പവറിന്റെ കിടിലം നേരെ വാക്കത്തി അല്ലേ. നമ്മളെ ഷൊർണൂര് വാണിയംകുളം നമ്മളെ ഷിബിൻ ഇൻഡസ്ട്രീസിലെ കിടിലം കത്തിയാളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കത്തിയാള് വേണമെങ്കിൽ നമ്മളെ താഴെ കാണുന്ന നമ്പർ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. അത് ഇത് മാത്രല്ല വേറെ മോഡൽസ് ഉണ്ടല്ലേ, നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. സുരേട്ടാ ഇതൊക്കെ ഏത് മോഡൽ ഐറ്റംസ് ആണ്? വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ചെറിയ നമ്മളെ പച്ചക്കറിയൊക്കെ അരിയാൻ വേണ്ടിയില്ല സിമ്പിൾ കത്തി അല്ലേ. കപ്പക്കത്തി കപ്പക്കത്തി മോഹൻദാസ് എന്ന പറയുന്നത് ഇത് കപ്പക്കരിയാൻ വേണ്ടിട്ട് അല്ലേ. നല്ല ഈ തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് സിമ്പിൾ ടൈപ്പ് കത്തിട്ടാ ലീഫ് നൈറ്റ്. നമ്മൾ ഇതിന്റെ വില പറയുന്നില്ല അല്ലെ, വില കാര്യങ്ങൾ ആരെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ചിലപ്പോ ഒരു പീസ് എടുക്കുമ്പോൾ നമുക്ക് ഒരു റീറ്റെയിൽ ചെയ്യണം, ഡിസ്കൗണ്ട് കൊടുക്കാട്ടോ. നമ്മളെ ഫോളോവേഴ്സ് ഒക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കും, അവർക്കൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കണം. അപ്പൊ ശശി കേട്ടോ, നമ്മുടെ ഏകദേശം 90% കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, പ്രൊഡക്ഷൻ കണ്ടു കഴിഞ്ഞു, സംഭവം കണ്ടു കഴിഞ്ഞു. എനിക്കിപ്പോ നമ്മൾ ഫസ്റ്റ് വന്നപ്പോ മോഡൽസ് ഒക്കെ കാണിച്ചിട്ട് പറഞ്ഞത് ലാസ്റ്റ് ഇതൊക്കെയാണ്. ഇത് നമ്മളിപ്പോ ഇപ്പൊ ഉണ്ടാക്കി കത്തിയാട്ടോ, ഇപ്പൊ ഉണ്ടാക്കി കത്തിയാളാണ്. അതുകൂടെ അത് ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇതെങ്ങനെയാ ഇതിന്റെ കയറ്റവർ എങ്ങനെയാണ് സുരേട്ടാ? ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഈ കത്തികളൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഈ ചെറിയ എന്താ പറയാ പച്ചക്കറികളും മറ്റും കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അഞ്ചാറ് മോഡൽ ഉണ്ട് അല്ലേ. ഇതൊക്കെ ഓരോ ഡിസൈൻ ഓരോ ടൈപ്പ് ഓരോ നാട്ടിലേക്ക് ടൈപ്പാണോ? ഇതൊക്കെ ഏത് നാട്ടിലേക്ക് വരുന്നത്? പാലക്കാട് ജില്ലയിലേക്ക്. ഇത് അതിന്റെ കുറച്ച് വലിയ ടൈപ്പ്. ഇതൊക്കെ ആണെങ്കിൽ കപ്പ വെട്ടാൻ വേണ്ടി നമ്മളെ ഇടുക്കി പത്തനംതിട്ട ഭാഗത്തൊക്കെ നമ്മള് കപ്പ വെട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതൊക്കെ ആണെങ്കിലോ ചെറിയ വീട്ടത് വാശി ഉപയോഗിക്കാൻ പറ്റാ. ഇത് മൊത്തം നമ്മളെ അരിവാള് അല്ലെ. ഏലമോ? ഓ ഏലം, നമ്മളെ ഈ ഏലക്കായ അത് വളം എടുക്കാൻ വേണ്ടിട്ടല്ലേ. ആ ഓരോന്നും കത്തിക്കും ഓരോ പർപ്പസ് ഉണ്ട് അല്ലേ. അത് ഭയങ്കര സംഭവം കേട്ടോ. അരിവാള് നമ്മളെ അരിവാളെന്നൊക്കെ പറയുന്നത് ശരിക്കും ഒറിജിനൽ അരിവാള്. കട്ടപ്പനക്കാർ മാത്രം? ഓ കട്ടപ്പനക്കാര് നോക്കി വെച്ചോ. കട്ടപ്പനക്കാർക്ക് വേണ്ട സ്പെഷ്യൽ നമ്മളെ വാണിയംകുളത്ത് ഉണ്ടാക്കുന്ന കട്ടപ്പന കത്തി അല്ലേ അരിവാള്. ഓ നമ്മളെ നാട്ടുകാരത്. ഓ നമ്മളെ സ്വന്തം നമ്മളെ കണ്ണൂരേക്കുള്ള കിടിലം കത്തി കേട്ടോ. ഓക്കെ മീൻ കത്തി ഒന്ന് പോകുമ്പോ അമ്മക്കൊന്ന് വാങ്ങിക്കണല്ലേ. ഇത് നമ്മുടെ രണ്ട് നമ്മുടെ നാട്ടുകാരാണ് കേട്ടോ. നോക്കി കണ്ണൂരുകാരൊക്കെ നോക്കി വെച്ചോ. ഇതിപ്പോ അതിന്റെ വേറെ മീനൊക്കെ മുറിച്ച് നമ്മുടെ ഈ പിന്നെ മീൻ മാർക്കറ്റിലൊക്കെ പോകുമ്പോ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് കണ്ണൂർ വാക്കത്തി. കണ്ണൂർ വാക്കത്തി തേങ്ങയൊക്കെ വെട്ടാനും മടലൊക്കെ വെട്ടാനും ഉപയോഗിക്കുന്നത് കണ്ണൂർ. അത് മൊത്തം കണ്ണൂർ. ഇത് മൂന്നെണ്ണം കണ്ണൂർ കേട്ടോ. പോകുമ്പോ ഞാൻ വാങ്ങിക്കും. ഇതാണെങ്കിലോ തോട്ടി നമ്മളെ അടക്ക പറിക്കാനും അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. മുരുക്കുകത്തി. ഇതെന്തിനാ ഉപയോഗിക്കാറ്? ഓ ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കത്തിയാണ് കേട്ടോ. ഓക്കെ മേലെയും നല്ല മുറിച്ചുകൊണ്ട് താഴെയും മുറിച്ചു രണ്ടു പേരെ കട്ടുക സുഖമായിട്ട് ഒരു മണിക്ക് രണ്ട് പക്ഷിയൊക്കെ വരുന്നത് ചെയ്യാൻ വരുന്ന സംഭവം. ഇത് ഒരുപാട് അതുകൊണ്ട് മോണ്ട് കത്തി. ഇത് വലുത് ഇതൊക്കെ എന്തിനുപയോഗിക്കുന്നത്? മീൻ വെട്ടത്. ഇതൊക്കെ ആ പർപ്പസ് ആയിരിക്കും അല്ലേ. ഇതാണ് ഇറച്ചി വെട്ടുന്ന സാധനം. ഇതായിരിക്കും രണ്ട് കിലോ ഉണ്ടാവില്ല. ഇത് ഒന്നര കിലോ രണ്ട് കിലോ ഉണ്ടാവും. നമ്മുടെ ഈ ബീഫ് അതുപോലെ തന്നെ മട്ടനൊക്കെ വട്ട ഉപയോഗിക്കുന്ന കത്തികളാണ് അതിന്റെ മൂന്ന് നാല് പർപ്പസ് ആയത്. ഇത് നമ്മുടെ മറ്റേ മോഡൽ സാധാരണ നമ്മളിപ്പം നമ്മൾ നിർമ്മിച്ച ടൈപ്പിന്റെ വെറൈറ്റി മോഡൽ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ മോഡൽസ്. അത് കൂടാതെ ഇവിടെ കുറച്ച് വെറൈറ്റി മോഡൽസ് ഉണ്ട്. ഇതൊക്കെ ഇത് ഉപയോഗിക്കുന്നത്? ഇത് ഓ നമ്മളെ മറ്റേ ബുഷൊക്കെ വിട്ടാ ഉപയോഗിക്കുന്ന അല്ലേ. ഇതുകൊണ്ട് നിർമ്മിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ കത്തികളൊന്നും ഒരു യാതൊരു ക്ഷാമമില്ല. വീണ്ടും ആൾക്കാർ ജസ്റ്റ് ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് വരിക. നമ്മളെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വരും ഒരു ഒരു അരമണിക്കൂർ വേണ്ട അല്ലേ. ഇങ്ങോട്ട് നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട്. നമ്മൾ അധികം വരിച്ചു കിട്ടുന്നില്ല. മോഡൽസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ. സംഭവിച്ചാൽ ഇപ്പം ഒരുപാട് ആൾക്കാർ കൊറോണക്ക് ശേഷമൊക്കെ എന്തെങ്കിലും തൊഴിൽ മാർഗ്ഗമൊക്കെ ആക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുകൂടാതെ ഇപ്പൊ ഒരു കടേന്റെ മുമ്പിലൊക്കെ ഒരു സെക്ഷനിലേക്ക് അത്യാവശ്യം വെക്കാനോ. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങൾ ബന്ധപ്പെടാം അല്ലെ. നേരിട്ട് ഇങ്ങോട്ട് വരാം. നിങ്ങൾ എല്ലാ നമ്പർ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പൊ നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് ആൾക്കാർ എന്തായാലും തീർച്ചയായും വിളിക്കും വരും. എല്ലാവർക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കൾ, നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്ന വെച്ചാൽ നമ്മുടെ ഷൊർണൂർ അടുത്തുള്ള വാണിയംകുളം സ്ഥിതി ചെയ്തിരിക്കുന്ന നമ്മുടെ ഷിബിൻ ഇൻഡസ്ട്രീസ്.
ഒരുപാട് ടൈപ്പ് കത്തികൾ വാക്കത്തികൾ കൊടുവാൾ എല്ലായിട്ട് വീട്ടിലെ കിട്ടുന്ന സംഭവങ്ങളൊക്കെ കേരളത്തിൽ എല്ലാ ജില്ലക്കാർക്കും സെപ്പറേറ്റ് വരും. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി ഓരോ ജില്ലക്കാർക്ക് ഓരോ സെപ്പറേറ്റ് ഐറ്റം ഉണ്ട്. സംഭവം വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു കമ്പനി പറഞ്ഞു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു കത്തിയാണ് ഒന്ന് വാങ്ങിക്കരുത്. അപ്പൊ ഞാൻ ഇപ്പൊ വിചാരിച്ചു നമ്മളിപ്പോ ഉണ്ടാക്കിയ കത്തിയാണ് ഒന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ശരിയാ നമ്മളിപ്പോ കഴിഞ്ഞ ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു കത്തിയാണ് ഞാൻ പർച്ചേസ് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ ഒരു തുക ഞാൻ പറയുന്നത് ബാക്കി ഭാഗം വാങ്ങിച്ചോളാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ കത്തിയാണ് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ശിബിൻ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെടാം. അത് കൂടാതെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഇതിന്റെയൊക്കെ ചെറിയ ഷോപ്പൊക്കെ നടത്താൻ താല്പര്യം ആൾക്കാർക്ക്, അതുപോലെ നിങ്ങൾക്ക് ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റ് മിനി മാർക്കറ്റ് ഈ ചെറിയ ചെറിയ അരാതി കടയിൽ പോലും ഒരു സൈഡിൽ നമുക്ക് ഇത് വെക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനം എക്സ്ട്രാ ആക്കാൻ പറ്റും. അത്യാവശ്യം നമ്മൾ വാങ്ങി നിന്നവരുണ്ട്, ഹോൾസെയിൽ അത്യാവശ്യം നമുക്ക് ചെയ്യുന്നവർ. അപ്പൊ എന്ത് കാര്യങ്ങളും നമ്മുടെ പുള്ളിക്കാരെ വിളിക്കുക, ശശിയുടെ നമ്പറും കാര്യങ്ങളും കൊടുക്കുക. വരാൻ താല്പര്യമുണ്ട് ഇത് കണ്ട് പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാം, പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരാം. ഫുൾ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. അപ്പൊ എന്തായാലും എത്തി ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു എനിക്ക് എന്തായാലും സത്യം കിട്ടി. ഒരുപാട് നന്ദി, നല്ല പാക്ക് ചെയ്തോട്ടോ, പാർസലായിട്ട് നല്ല പാക്ക് ചെയ്തോ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി, താങ്ക് യു.